ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു കുഞ്ഞു വീഡിയോയുമായിട്ട് ഞാൻ അല്പനേരം സംസാരിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ ധാരാളം വൃത്തികെട്ട സ്വഭാവമുള്ള ആളുകളുണ്ട്. മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തിലേക്ക്, അവർ ചെയ്യുന്ന കാര്യങ്ങളിലേക്ക്, നല്ല കാര്യങ്ങളിലേക്ക് കൈകടത്തുക, അതിനെതിർക്കുക എന്നുള്ളത് ഹോബിയാക്കി മാറ്റിയ ചില വിരുദ്ധന്മാരും വിരുദ്ധികളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ ഇതിൽ ഞാനിന്ന് ഒരു വീഡിയോ കാണാനിടയായി. അതിൽ ചില ആളുകൾ ചെയ്യുന്ന നല്ല പ്രവൃത്തികൾ, നമ്മളുടെ ഇടയിൽ ഞാനടക്കമുള്ള നിങ്ങളടക്കമുള്ള ആളുകൾ ചെയ്യുന്ന ചില നല്ല കാര്യങ്ങളെ എതിർക്കുന്ന, അതിന് ഓപ്പോസിറ്റ് നിൽക്കുന്ന ചില ആളുകളുണ്ട്. അങ്ങനത്തെ ചില ആളുകളുടെ ചില പ്രവൃത്തികൾ ഉൾപ്പെട്ട ഒരു ചെറിയ കുഞ്ഞു വീഡിയോ ആണ് നമുക്കൊന്ന് കാണാൻ പോകുന്നത്. എന്തായാലും നമുക്കൊന്ന് കണ്ടുനോക്കാം. നമ്മുടെ ഇന്ത്യയിലെ വീഡിയോ അല്ല, എന്തായാലും വിദേശ രാജ്യത്തൊരു വീഡിയോ ആണ്. അപ്പോൾ എന്നിരുന്നാലും നമുക്കതൊന്ന് കണ്ടു നോക്കാം, എന്താണെന്ന് നോക്കാം. കണ്ടോ, ഒരു ഗർഭിണിയെ തട്ടിയിട്ടുകൊണ്ടാണ് ഒരുത്തം പോകുന്നത്. എൻ്റെ കൂടെ വന്ന് വേറെ ആൾ അതിനെ പിടിച്ചു. എന്നിട്ടും ഒരു പാവം അവിടെ ഇതൊന്നും അറിയാതെ മൊബൈലൊക്കെ നോക്കി നിൽക്കുക. അത് തട്ടിപ്പളിച്ചിട്ട് ഒരു വൃത്തികെട്ട ആളെ മൊബൈൽ എറിഞ്ഞ് പൊട്ടിച്ചു. എന്ത് വൃത്തികേട് നോക്ക്, അയാളുടെ സ്വന്തം മൊബൈൽ നോക്കി നിൽക്കുക, ഒരു സഹായവും ചെയ്യാതെ. ഇതാ ഇപ്പോൾ പാവം തിന്ന പഴത്തുലി പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. അപ്പോൾ വേറൊരുത്തം വന്ന് അതൊക്കെ തോണ്ടി ആ കാറിലേക്ക് ഇട്ടുകൊടുത്തു. എന്നിട്ട് ഡോറിലേക്ക് ഒറ്റ ചവിട്ടി. ഓ, പിന്നെ സുരേഷ് ഗോപി സ്റ്റൈലിൽ ചൂണ്ടി ഷീറ്റ് എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് വെക്കുക. ഇതാ ഇതൊരു വേറെ പാവം പഴത്തൂലി റോട്ടിലേക്ക് ഇട്ടു. ഇതാ ഒരു വൃത്തികെട്ട ആട് വന്നിട്ട് ആ പഴത്തൂലി എടുത്ത് നേരെ കൊണ്ടുപോയി അവിടെ വേസ്റ്റ് ബിന്നിലേക്ക് ഇട്ടു. എന്ത് മാത്രമായിട്ടുള്ള കാര്യം ആലോചിക്കണം. പിന്നെ ഒരു ദിവസം ആ സ്ത്രീ പാവം ഇതാ ഒരു ബോക്സ് താഴത്തേക്കിട്ടു. അതും ഈ വൃത്തികെട്ട ആൾ അതെടുത്തു, ഇതുപോലെ തന്നെ വേസ്റ്റ് ബിന്നിലേക്ക് എടുത്തിട്ടു. ഇതിന് ശേഷം നടന്ന ചില കാര്യങ്ങൾ നമുക്കൊന്ന് കണ്ടുവെക്കാം, അല്ലേ? ഇതേ പിന്നെ ഇതേ വരണം, ഇതേ വീട് വരികയാണ്. അയ്യോ, ഇത് കുറച്ച് കൂടുതലുണ്ടല്ലോ. അയാൾ നോക്കി, അയാൾ അവരുടെ എന്തോ ഒരു കാർഡ് അതിൽ പോയിട്ടുണ്ട്. പിന്നെ അവിടുത്തെ ആധാർ കാർഡാണോ സംശയമുണ്ട്. അവരെ വിളിച്ചു, ഇതൊക്കെ പറയുന്നത് നമുക്ക് മലയാളം ഇല്ലാത്ത കാരണം കൊണ്ട് മനസ്സിലാവണമല്ലോ. ആ ചേച്ചി വന്നു, അവരോട് ചോദിച്ചു, അവരുടെ ഭാഷയിൽ നിങ്ങൾ എന്താണ് ഈ കാട്ടുന്നത്, നിങ്ങൾ ചെയ്ത് ശരിയാണോ? അപ്പോൾ അവരോട്, ഞാൻ ഇത് സ്ഥിരം ഇങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ നിങ്ങൾ ആരാ ചോദിക്കാൻ പോടാ ഒവ്വേ എന്നൊക്കെ പറഞ്ഞ് പോകാൻ തുടങ്ങുക. അതേ ഇപ്പോൾ ഈ കാർഡ് നിങ്ങളതല്ലേ ചോദിച്ചു, ആധാർ കാർഡ്. അപ്പോൾ അതാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഇതും നിങ്ങൾ വേസ്റ്റായിട്ടാണ് കൂട്ടുന്നതൊക്കെ ചോദിക്കുന്നുണ്ടാവാം, അതിനായിരിക്കാമെന്ന് പ്രതീക്ഷിക്കാം. എന്നിട്ട് അയാൾ എറിഞ്ഞു ആ വേസ്റ്റ് ബിന്നിലേക്ക്. എന്ത് വൃത്തികെട്ട പരിപാടിയാണ് ചെയ്തത്. അതിനുശേഷം അയാൾ സുരേഷ് ഗോപി സ്റ്റൈൽ ടെട്ടേ എന്ന് പറഞ്ഞ് നടന്നു നിൽക്കുക. എന്താ വേറൊരുത്തൻ കുറച്ച് വെള്ളം ചോദിച്ചു. അയാൾ ആൾക്ക് കുടിക്കാൻ വേണ്ടി വെള്ളം കൊടുത്തു. അവിടെ നേരെ ചെന്നിരുന്ന് ഇതൊന്ന് കണ്ടു നോക്കാം. വെള്ളം കുടിച്ചു. പിന്നെ കാണുന്നൊരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ അയാൾ ആ കുപ്പി ചവിട്ടി നിവർത്തി ഒരു ചെരുപ്പ് ഉണ്ടാക്കാനുള്ള പരിപാടി തന്നു. അപ്പം ഇയാൾ വന്ന് ഇങ്ങനത്തെ സഹായങ്ങളൊക്കെ ഉണ്ട്, വളരെ റെയറായിട്ട് കാണുന്ന സംഭവമാണ് കേട്ടോ. ഇതൊന്നും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല, അതൊക്കെ നല്ല കാര്യങ്ങളാണ്. നമുക്കൊന്ന് കണ്ടു നോക്കാം. അയ്യോ, സ്വന്തം കാലിലെ ഷോക്സും ഷൂവും എല്ലാം അടിച്ച് പാവത്തിൻ്റെ കാലിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് പൈസയും കൊടുത്തു, പേഴ്സെല്ലാം മുഴുവൻ പൈസയും കൊടുത്തു. ഇതൊക്കെ നല്ല ഇതൊന്നും വലിയ വലിയ കാര്യമൊന്നുമല്ല. നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ട്. അതാ നമ്മുടെ നാട്ടിലെ ആളുകളാണെങ്കിൽ എന്ത് ചെയ്യും, നേരെ ഒന്നുകൂടെ ഇരുന്ന് നോക്കും. ഈ പയ്യന്മാരെന്ത് ചെയ്തത്, തിരിഞ്ഞു വന്നു. അയ്യോ, അതുകൊള്ള അവർ കയറാനുള്ള എത്തിയിട്ടേ. ഇതാ ഒരു വെള്ളം കൊടുത്തു പോന്നു. ഏതൊരു നല്ലൊരു മനുഷ്യൻ വന്ന് അതട്ടിയിട്ട് പോയി. അപ്പോൾ ഇതൊരു വൃത്തികെട്ട സ്ത്രീ വന്ന് അതൊക്കെ എടുത്ത് കൊടുത്ത്. എന്ത് വൃത്തികളെ ചെയ്യുന്ന നോക്ക്. ആ പാവത്തിന് വെള്ളം കൊടുക്കുന്നു, കുറച്ച് ക്യാഷ് കൊടുക്കുന്നു. ഇതൊക്കെ വളരെ മോശമുള്ള കാര്യമല്ലേ. നമ്മളാരെങ്കിലും ചെയ്യുന്ന കാര്യമാണ് ഇതൊക്കെ. വന്നിട്ടൊരു നടത്തും വലിയ കാര്യമെന്ന് വിചാരം. പക്ഷേ ഒരു കഷ്ടം. അയാളെ പെണ്ണ് തല്ലിയെന്ന് വെച്ചിട്ട് ഇവനെന്ത് കാണിക്കേണ്ട ആവശ്യം. ആ ഫോൺ അടിച്ചു പൊട്ടിച്ചു. ഇതൊക്കെ എന്ത് വൃത്തികളെ ആലോചിച്ചോക്ക്. നമ്മുടെ നാട്ടിലാണ് ഇങ്ങനെയൊക്കെ ചെയ്യും. നമ്മുടെ മൊബൈലിൽ ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ പ്രചരിപ്പിക്കും. അടുത്ത ആളത് ഫോൺ ചോദിച്ചപ്പോൾ കൊടുത്തില്ല. അയാൾ ഫോൺ കൊടുത്തു. ഇത് മറ്റേ ഷൂ കൊടുത്താളല്ലേ ആ പിള്ളേർ. കുറച്ച് ക്യാഷ് കൊടുത്തു പാവത്തിൽ. ആ സ്വന്തം ഫോണൊക്കെ സംസാരിച്ച് കൊടുക്കുക. ഇങ്ങനൊന്നും ആരും ഉപദ്രവിക്കാൻ പാടില്ല. ഫോണും പൈസ കൊടുത്ത് അയ്യോ അയ്യോ ഇവരെന്ത് വൃത്തികേടാണ് ചെയ്തത്. ആ സ്ത്രീ അതിന് വീട്ടിലായിരുന്നു. വീണോട്ടെ. അതിന് മുമ്പ് നേരെ ഓവർടേക്ക് ചെയ്ത് വലിയ നിർത്തി ഭയങ്കര സംഭവമായിട്ട് അവരെ കടച്ചു വെച്ച് നമ്മളെ കാണും. എന്ത് ചെയ്യും? അവരവിടെ വീണോട്ടെ എന്നായിരിക്കില്ലേ? ഇതുപോലെ എത്ര വൃത്തികെട്ട ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. എന്തായാലും അവർ ചെയ്തൊക്കെ വൃത്തികേടാണെങ്കിലും അവർക്ക് എൻ്റെ വക ഒരു ബിഗ് സല്യൂട്ട്. ഇതുപോലത്തെ വൃത്തികേടുകൾ ചെയ്യാനുള്ള ഒരു സന്മനസ്സല്ല ഒരു മനസ്സ് നമുക്കുണ്ടാവട്ടെ എന്നാശംസിക്കുന്നു. എല്ലാവർക്കും നന്ദി. ഗുഡ് ബൈ.